കൂടുതൽ വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഭക്തരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം രാമക്ഷേത്രം, അത് സഫലമായതിന് ശേഷമുള്ള ആദ്യ സായാഹ്നമാണ്. ഭക്തി സാന്ദ്രമായിരിക്കും ആ ഒരു അയോധ്യ ഭൂമി എന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഭക്തജനങ്ങൾക്കായി, വിശ്വാസികൾക്കായി, പൊതുജനങ്ങൾക്കായി ഒക്കെ നാളെയാണ് തുറന്നു കൊടുക്കുക ക്ഷേത്രം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ദർശനത്തിനായി ദിവസങ്ങളായി അവിടെ തമ്പടിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിശ്വാസികൾ. എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ ഈ ഒരു സായാഹ്നത്തിൽ? നമ്മൾ ഇന്നലെ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉള്ള തിരക്കിന്റെ ഒരു 10 ഇരട്ടി തിരക്കാണ് ആര്യ ഈ സമയത്തുള്ളത്. കാരണം ആര്യ പറഞ്ഞതുപോലെ ദിവസങ്ങളായി ഇവിടുത്തെ പല ഭാഗങ്ങളിൽ തമ്പടിച്ചിരുന്ന വിശ്വാസികളൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ്. നമുക്ക് രാവിലെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഇതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കാതിരുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ അവിടെ അത് ആ തിരക്ക് നിയന്ത്രണ അതീതമായി തുടരുന്നത് കൊണ്ടും അവിടെ വലിയ 1 ബ്ലോക്ക് അമ്പലത്തിന് മുൻപിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 10,000 ആളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അമ്പലത്തിലേക്ക് പോയി പോകുന്നവരും അവിടെ പുറത്തു നിന്ന് കണ്ട് തിരിച്ചു വരുന്നവരും. നാളെയൊക്കെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടുത്തെ തിരക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങൾ കാണുന്ന പോലെ 10,000 ഈ നിരത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഈ തിരക്ക് കാരണം നമുക്ക് അമ്പലത്തിന്റെ ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റാത്ത പശ്ചാത്തലമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാന വിവരം ഈ വൈകുന്നേര സമയത്ത്, അതായത് ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞുള്ള വൈകുന്നേരം. നമുക്കറിയാം രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്, അതിന്റെ യജമാന സ്ഥാനം വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. ഭഗവാനുള്ള കിരീടവും അംഗവസ്ത്രവുമായി 11:30 പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തിയത്. ശേഷം വിഘ്നേശ്വര പൂജകൾ നടത്തി, ഗർഭഗൃഹത്തിൽ രാമലല്ല വിഗ്രഹത്തിന്റെ പൂജകൾ നടത്തുന്നത് കണ്ടു. പ്രതിഷ്ഠാ ചടങ്ങുകൾ അതിനുശേഷം നടത്തി. RSS സംസംഘചാലക് മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരുടെ ചടങ്ങുകൾക്ക് സാക്ഷിയായി. ദർഭപുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ച് ആചാര്യന്റെ നിർദ്ദേശങ്ങൾ യഥാവിധി നിർവഹിച്ചാണ് പ്രധാനമന്ത്രി ചടങ്ങ് പൂർത്തിയാക്കിയത്. അതിനുശേഷം അദ്ദേഹം അവിടെ തടിച്ചുകൂടിയ ഈ പ്രത്യേക ക്ഷണിതാക്കളെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ തരത്തിലുമുള്ള വലിയ തോതിലുള്ള വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾക്ക് ശേഷം, ഒരു വലിയ സന്നാഹങ്ങൾക്ക് ശേഷം പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായി. പ്രൗഢഗംഭീരമായി തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമുള്ള ഈ ആരാധകരുടെ, ഈ രാമസ്നേഹികളുടെ, രാമനെ ഇഷ്ടപ്പെടുന്നവരുടെ വരവും പോക്കുമാണ് ദൃശ്യങ്ങളിൽ കാണാം. ഈ നിരത്തിന്റെ 2 ഭാഗത്തും വലിയ തോതിലുള്ള ഈ ആളുകളുടെ ഒരു പ്രവാഹമാണ്. ഇത് നാളെയും തുടരും, മറ്റന്നാളും തുടരും, വരും ദിവസങ്ങളിലും തുടരും. കാരണം നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ദിവസങ്ങളായി ഇവിടെ തമ്പടിച്ച് നിന്ന് ഈ പുതിയ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ട് മടങ്ങാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരൊക്കെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അവരിൽ പലരും, അതായത് ഈ നാളത്തെ ദിവസം കഴിഞ്ഞ്, 22 കഴിഞ്ഞ് 23 ദർശനവും പൂർത്തിയാക്കിയേ മടങ്ങുമെന്ന്. ഈ VVIP നേരത്തെ മടങ്ങി തുടങ്ങിയ സാഹചര്യത്തിൽ ഇവിടെ വലിയ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ VVIP ഒരു വലിയ പങ്കും ഈ അയോധ്യ നഗരം വിട്ടു എന്നാണ് മനസ്സിലാകുന്നത്. അവർക്കൊക്കെ ഈ ലക്നൌവില് മറ്റും താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. പലരും ചാർട്ടേഡ് വിമാനങ്ങളിൽ മറ്റും വന്ന ആളുകളിൽ പലരും അവർ ഇവിടെ നിന്ന് അവരുടെ വിമാനങ്ങളിൽ അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി. മറ്റുള്ളവർ കാർ മാർഗം ലക്നൌവിലെത്തിയ ശേഷം ഇവിടുത്തെ ഗ്രീൻ കോറിഡോർ വഴി കാർ മാർഗം ലക്നൌത്തിയ ശേഷമാകും മടങ്ങുക. അങ്ങനെ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. 8,000 VIP വന്നവരിൽ പലരും സ്റ്റേറ്റ് ഗസ്റ്റുകളാണ്. 550 സ്റ്റേറ്റ് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേക സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ഒപ്പം രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ഗസ്റ്റുകളും ഉണ്ടായിരുന്നു. അവരടക്കമുള്ള ആളുകളാണ് അങ്ങോട്ടേക്ക് പോയത്, അങ്ങോട്ട് അവിടെ പോയി കണ്ടത്. അവരെയൊക്കെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന സംസാരിച്ചത്. കൂടാതെ നിർമ്മാണ തൊഴിലാളികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അത് ഗംഭീരമായ ചടങ്ങായിരുന്നു. അത് വലിയ തോതിലുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. സച്ചിൻ തെണ്ടുൽക്കർ, സോനു നിഗം, രജനീകാന്ത്, രൺബീർ കപൂർ, അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, സൈന നെഹ്വാൾ, മിതാലി രാജ് തുടങ്ങിയ ആളുകളെ നമ്മൾ കണ്ടിരുന്നു. നാളെയാണ് പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കുക. 100,000 ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഈ രാമക്ഷേത്രത്തിലേക്ക്. നാളെ മുതൽ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കുകയാണ്. സ്വാഭാവികമായും ഇനി നാളെ മുതൽ ഇതിന്റെ കൃത്യമായ പൂജാവിധികളായിരിക്കും, അതിന്റെ നേരത്തെയുള്ള തരത്തിലുള്ള പൂജാവിധികളായിരിക്കും. നമുക്കറിയാം പുതിയ രാമവിഗ്രഹത്തിനൊപ്പം ഇവിടെ ഉണ്ടായ താൽക്കാലിക ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന രാമവിഗ്രഹവും പ്രദർശിച്ചിട്ടുണ്ട്. അത് എഴുന്നള്ളത്തുകൾക്ക് മറ്റുമായി ഉപയോഗിക്കുന്നത് ആ വിഗ്രഹമായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ വിഗ്രഹങ്ങളും രാമക്ഷേത്രത്തിലുണ്ട്. അങ്ങനെ എല്ലാവിധ താന്ത്രികപരമായ ചടങ്ങുകളും പൂർത്തിയാക്കിയ ശേഷം, യഥാവിധി ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിൽ കാര്യങ്ങൾ നടത്തിയത്. ഇന്നൊരു പക്ഷേ അല്പസമയത്തിന് ശേഷം മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം അനുവദിച്ചേക്കും. അതിനുള്ള ചർച്ചകൾ
പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംസ്ഥാന സർക്കാരുമായി നടത്തുകയാണ്. അതിലും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു സായാഹ്നത്തിന്, മനോഹരമായ ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നത്തിന് അയോധ്യ സാക്ഷ്യം വഹിക്കുകയാണ്. അയോധ്യയുടെ തെരുവുകളെല്ലാം ഇനി വരും ദിവസങ്ങളിലും ഇതുപോലെ ഭക്തിമയമായിരിക്കും, ഇതുപോലെ രാമഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് പ്രശാന്ത് മംഗലശ്ശേരിക്കും ഇവിടെ നിന്ന് നൽകാനുള്ള ഈ സന്ധ്യാകാഴ്ചകൾ. ആര്യ രഞ്ജിത്ത്, എന്തായാലും പൊതുജനങ്ങൾക്ക് നാളെ മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉള്ളൂ എങ്കിൽ പോലും മാധ്യമ പ്രവർത്തകർക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം നൽകിയിരുന്നു. രഞ്ജിത്ത് രാമചന്ദ്രനും ആ ഒരു അവസരം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ള ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? രാമക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അതിനുള്ള നീക്കം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, നമ്മളിത് വൈകുന്നേരം മുതൽ ഇത് കാത്തിരിക്കുകയാണ് അകത്തേക്ക് കയറാൻ വേണ്ടി. ഇടയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഈ VIP ഗസ്റ്റുകളൊക്കെ പോയ ശേഷം നമുക്ക് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒരു കൺഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും സംസ്ഥാന സർക്കാരുമായി മീഡിയ പാസ്, നമുക്കിപ്പോൾ പ്രധാന വിവരം വരുന്നത്, മീഡിയ പേഴ്സൺസ് ഹാവിംഗ് മീഡിയ പാസ് വില്ലിംഗ് ടു ഹാവ് ദർശൻ മേ പ്ലീസ് റീച്ച് ഗേറ്റ് നമ്പർ 11 മന്ദിർ അറ്റ് 7 PM ടുഡേ. അത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. നമുക്ക് അങ്ങനെ നിർദ്ദേശം പ്രശാന്ത്, ഇപ്പോഴാണ് ആ വാർത്ത ഇപ്പോൾ നമുക്ക് PIB ഷെയർ ചെയ്തിരിക്കുന്നു. 11 ഗേറ്റ് നമ്പർ 11 മന്ദിറിൽ 7 മണിക്ക് എത്താനായി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നിർദ്ദേശം, ദർശനമുണ്ട്, ക്യാമറ അലൌ ചെയ്യുമോ മൊബൈൽ അലൌ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ദയവായി എന്നെ ഒന്ന് ഫ്രീ ആക്കണം, എനിക്ക് ആ പ്രദേശത്തേക്ക് ഒന്ന് എത്തണം, രാം മന്ദിറിലേക്ക് പ്രവേശിക്കണം. ആര്യ, പ്രിയപ്പെട്ട PC. ശരി രഞ്ജിത്ത്, പോയി വരൂ.